ഞാൻ സംരീൻ ഫാത്തിമ ജിപ്മറിൽ സെക്കൻഡ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ് ട്വൽത്ത് വരെ പഠിച്ചതിന് ശേഷം ഒരു വർഷം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിൽ റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നീറ്റിന് സെലക്ഷൻ ഉണ്ടായത് അപ്പോൾ നീറ്റ് 2020 ഡേറ്റ് അടുത്ത് വന്നിരിക്കുന്ന സ്ഥിതിക്ക് അതായത് ഏകദേശം ഒരു 20 ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് 2-3 കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാൻ പോവാണ് ഒന്നാമത് നമ്മൾ ഡെയിലി 1-2 മോക്ക് ടെസ്റ്റ് എഴുതുന്നുവെന്ന് ഉറപ്പ് വരുത്തണം തീർച്ചയായും ടൈം ബൗണ്ടായിട്ട് 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു എക്സാം മോഡിൽ തന്നെ ഇരുന്ന് എഴുതണം പിന്നെ രണ്ടാമത്തെ കാര്യം മുമ്പത്തെ മോക്ക് ടെസ്റ്റുകൾ അതായത് ഇപ്പോൾ ബ്രില്യൻറ്റ് പഠിക്കുന്നവർക്ക് ബ്രില്യൻറ്റ് കറക്റ്റായിട്ട് മോഡൽ എക്സാംസ് നടത്താറുണ്ട് അപ്പോൾ ആ മോഡൽ എക്സാമുകളുടെ എല്ലാം നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫൈനൽ റിവിഷൻ നടത്തേണ്ട സമയമാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫൈനൽ ക്വിക്ക് റിവിഷനാണ് അപ്പോൾ ഈ സമയത്ത് അതായത് എക്സാമിന് 20 ദിവസം ബാക്കിയുള്ളപ്പോൾ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് പഠിക്കുന്ന സിലബസിൻ്റെ ഫൈനൽ ക്വിക്ക് റിവിഷൻ ഇനിയാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് പുറത്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അവസാനമായി ഫിസിക്സിൻ്റെ എഴുതി വെച്ചേക്കുന്ന ഫോർമുലാസ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ഷോർട്ട് നോട്ട്സ് പിന്നെ ബയോളജിയിൽ ഏകദേശം NCERT മുഴുവനും അങ്ങനെ പറ്റുന്ന രീതിയിൽ ഫൈനൽ ക്വിക്ക് റിവിഷൻ നടത്തേണ്ട സമയമാണ് എത്ര പോയിൻറ്റ്സ് നമ്മുടെ കണ്ണോടിച്ച് ഇപ്പോൾ പോകാൻ പറ്റുമോ അത്രയും കൂടുതൽ ഗുണമാണ് ഉണ്ടാകുന്നത് പിന്നെ അവസാനത്തെ കാര്യം ഒരിക്കലും സ്ട്രെസ് അടിക്കരുത് ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നല്ല സേഫായി സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്ത് തന്നെ എക്സാം എഴുതുക ഓൾ ദി ബെസ്റ്റ്